ഹായ് ഫ്രണ്ട്സ്, അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ തുടങ്ങിയ നമ്മൾ ഇന്ന് എട്ടാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എസ് സി ആർ ടി സെഷൻ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോഹങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ്. ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പറയുന്ന കണ്ടൻറ് എന്താണ് എന്നുള്ളത് ഈ ഒറ്റ സ്ലൈഡിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. ലോഹങ്ങളുടെ പൊതുവായ ചില സവിശേഷതകൾ അതെന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്: ഉയർന്ന താപചാലകത, ഉയർന്ന വൈദ്യുതചാലകത, മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, ഉയർന്ന സാന്ദ്രത, സൊണോറിറ്റി, ഉയർന്ന ദ്രവണാങ്കം. ഇതൊക്കെയാണ് ലോഹങ്ങളുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ എന്തൊക്കെയാണ് അല്ലെ, ഡക്റ്റിലിറ്റി എന്താണ്, മലയബിലിറ്റി എന്താണ്, ലോഹദ്യുതി എന്താണ്, അതുപോലുള്ള കുറേ വാക്കുകൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പരിചയപ്പെടാനുണ്ട്. ആ വാക്കുകൾ എന്തൊക്കെയാണെന്നും അക്കാര്യത്തിലൊക്കെ കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ കൂടിയ മലയബിലിറ്റി ഉള്ള ലോഹം ഏത്, അല്ലെങ്കിൽ കൂടിയ ഡക്റ്റിലിറ്റി ഉള്ള ലോഹം ഏതെന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യങ്ങൾ വരും. അതിൻ്റെയൊക്കെ ഉത്തരം മനസ്സിലാക്കുക. ദെൻ അവസാനം ലോഹനാശനം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അതും മനസ്സിലാക്കുക. അത്രയുമാണ് ഈ ചാപ്റ്ററിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ പേര് വിനായക് പി തമ്പി. ഏവർക്കും നമ്മുടെ വി പി ടി പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും വിട്ടുപോകരുത്. നമുക്ക് ആദ്യ സൈഡിലേക്ക് കടക്കാം. അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഓരോരോ പ്രോപ്പർട്ടീസ്, ലോഹങ്ങളുടെ ഓരോരോ പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുവാൻ സാധിക്കും. ഈ സവിശേഷത എന്ന് വിളിക്കുന്നു, മാലിയബിലിറ്റി എന്ന് വിളിക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാലിയബിലിറ്റി? നമ്മൾ തൊട്ട് മുമ്പ് സൈഡിൽ പറഞ്ഞിരുന്നു അല്ലേ, ലോഹങ്ങളുടെ ഒരു പ്രത്യേകതയാണെന്ത് മാലിയബിലിറ്റി. ലോഹങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, അടിച്ചു പരത്തി നേർത്ത തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. അതിനെ വിളിക്കുന്നവരാണെന്ത് മാലിയബിലിറ്റി. ഓക്കെ, ഇനി അവിടെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നതാണ്, മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണം അത്രേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, സ്വർണമാണ് മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം. ഇനി അതിൻ്റെ താഴത്തെ ഒരു കുറച്ച് കാര്യം പറയുന്നു, നമുക്കൊന്ന് വായിച്ചേക്കാം. ഒരു ഗ്രാം സ്വർണത്തെ 6.7 ചതുരശ്ര അടി പരപ്പളവിൽ അടിച്ചു പരത്താനും 2 കിലോമീറ്ററിലധികം നീളത്തിൽ വലിച്ചു നീട്ടാനും സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സ്ക്ലമേഷൻ സൈൻ ഇട്ടിട്ടുണ്ടാവും ഇല്ലേ, ആ എക്സ്ക്ലമേഷൻ സൈൻ മേളിലിട്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, അത് ഒന്ന് ആശ്ചര്യപ്പെട്ടേക്കുക. നമുക്ക് എന്തായാലും അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നമുക്ക് ഇവിടുന്ന് പഠിക്കേണ്ട കാര്യം, ഏറ്റവും മാലിയബിലിറ്റി കൂടിയ ലോഹം ഏതാണ്? അത് സ്വർണമാണ്. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ അടിച്ചു പരത്താനുള്ള കഴിവാണ്. അപ്പോൾ വലിച്ചു നീട്ടാനുള്ള കഴിവോ? ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്തെ കമ്പികളാക്കി മാറ്റാം അല്ലേ. അങ്ങനെ ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാം. ഈ സവിശേഷതയെ വിളിക്കുന്ന പേരെന്താണ്? ഡക്റ്റിലിറ്റിയാണ്. പലർക്കും ഒരു ധാരണയുണ്ട്, ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണമാണ് എന്നൊരു ധാരണയുണ്ട്. ആ ധാരണ തെറ്റാണ്. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് നമ്മുടെ പ്ലാറ്റിനമാണ് കേട്ടോ. പ്ലാറ്റിനമാണ്, ഓർത്ത് വെച്ചേക്കണം. അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും നമുക്കൊന്ന് വായിച്ചു നോക്കാം, ബാക്കി കാര്യങ്ങളൊന്ന് കാണാം. നോക്കിയ ഒരു ഡക്റ്റിലിറ്റി നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ പറയുന്നത്. ടങ്സൺ എന്ന ലോഹത്തിൻ്റെ നേർത്ത കമ്പികൾ കൊണ്ടാണ് വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. വൈദ്യുത ബൾബിൽ എന്തുണ്ട്? ഫിലമെൻ്റുണ്ട്. ഈ ഫിലമെൻ്റിൽ എന്താ ഉള്ളത്? ടങ്സൺ എന്ന് പറയുന്ന ലോഹമാണ് ഉള്ളതെന്ന് നമുക്കറിയാം. ആ ടങ്സൺ ലോഹത്തെ നേർത്ത കമ്പികളാക്കി വലിച്ചു നീട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതായത് നേർത്ത കമ്പികളാക്കി, അതിനെ വിളിച്ച പേരാണെന്ത്? ആ ഡക്റ്റിലിറ്റി എന്ന് വിളിക്കും അല്ലേ, ഡക്റ്റിലിറ്റി. ആ ഡക്റ്റിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു രീതിക്ക് നമുക്ക് ആ ടങ്സനെ ഉപയോഗിക്കാൻ പറ്റുക. വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കാൻ കഴിയുമെന്ന ടങ്സൻ്റെ കഴിവാണ് ഫിലമെൻ്റെ ഉപയോഗിക്കുന്നതിന് കാരണം. ലോഹങ്ങളിൽ ഡക്റ്റിലിറ്റി ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്നത് പ്ലാറ്റിനമാണ്. നോക്കിയേ, ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ച് പഠിച്ചോണം. ഏറ്റവും നന്നായിട്ട് ഡക്റ്റിലിറ്റി പ്രദർശിപ്പിക്കുന്ന ആരാണ്? അത് പ്ലാറ്റിനമാണ്, സ്വർണമല്ല, പ്ലാറ്റിനമാണ്. മാലിയബിലിറ്റി സ്വർണമാണ്, മാലിയബിലിറ്റി സ്വർണമാണ്. എന്നാൽ ഡക്റ്റിലിറ്റി ആരാണ്? അത് പ്ലാറ്റിനമാണ്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടാനുള്ള കഴിവല്ലേ. അപ്പോൾ ഡക്റ്റിലിറ്റിയുടെ ഫസ്റ്റ് ലെറ്ററായ ഡി അങ്ങ് എഴുതിക്കേ, എന്നിട്ട് അതിനെ അങ്ങ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടുക അല്ലേ. അപ്പോൾ വലിച്ചങ്ങ് നീട്ടുക കേട്ടോ. വലിച്ചു നീട്ടുമ്പോൾ നമുക്ക് ഇത് കിട്ടും, പി കിട്ടും, പി ഫോർ പ്ലാറ്റിനം എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഡക്റ്റിലിറ്റി കൂടുതലുള്ള ആർക്കാണ്? ഡക്റ്റിലിറ്റി കൂടുതലുള്ളത് ആ പ്ലാറ്റിനത്തിനാണെന്ന് അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഈ പറയുന്ന കോപ്പർ, സ്വർണം മുതലായ ലോഹങ്ങൾ നേർത്ത കമ്പികളാക്കി ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇവയുടെ ഡക്റ്റിലിറ്റിയാണ് ഇതിന് കാരണം. അപ്പോൾ ലോഹങ്ങളെ പൊതുവെ നേർത്ത കമ്പികളാക്കി നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും. ഈ പറയുന്ന ചെമ്പൊക്കെ ആണെങ്കിൽ, ചെമ്പ് കമ്പികളാണ് നമ്മുടെ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്, അല്ല അവിടെയൊക്കെ നേർത്ത കമ്പികളാക്കിയാണ് നമ്മളതിനെ ഉപയോഗിക്കുക. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ആ ലോഹത്തിൻ്റെ, ചെമ്പെന്ന് പറയുന്ന ലോഹത്തിൻ്റെ ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ലോഹങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് കാഠിന്യം എന്ന് പറയുന്നത്. ലോഹത്തിന് പൊതുവെ എന്തുണ്ടാവും? കാഠിന്യം ഉണ്ടാവും, ഹാർഡ്നെസ് ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹാർഡ്നെസ് കുറഞ്ഞ ലോഹങ്ങളും ഉണ്ട് കേട്ടോ. ഹാർഡ്നെസ് കട്ടി കുറഞ്ഞ, കാഠിന്യം കുറഞ്ഞ ലോഹങ്ങളും ഉണ്ട്. നമുക്കൊന്ന് വായിക്കാം. എന്നാൽ അപൂർവം ചില ലോഹങ്ങൾ കാഠിന്യം കുറഞ്ഞവയാണ്. നമുക്ക് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞൊരു പരീക്ഷണമൊക്കെ പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ചെറിയ ചില ലോഹങ്ങളെ നമ്മൾ പിച്ചാത്തി കൊണ്ടും ചവണ കൊണ്ടും ഒക്കെ കട്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവസാനം നമുക്ക് നോക്കാം എന്താണ്. ആ നോക്കിയാൽ ഗാലിയം, സീസിയം എന്നിവയും കാഠിന്യം കുറഞ്ഞ ലോഹങ്ങളാണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്നു, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയവ മൃദുലോഹങ്ങളാണ്. അവയെ കത്തി ഉപയോഗിച്ച് നിഷ്പ്രയാസം മുറിക്കുവാൻ സാധിക്കും. അപ്പോൾ മൃദുവായിട്ടുള്ള ലോഹങ്ങൾ, മൃദുലോഹങ്ങളെന്ന് അറിയപ്പെടുന്നത് പൊതുവെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യമാണ്. ആരൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. നമ്മൾ ത്രികങ്ങളെന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ ഈ മൂന്ന് പേരെയും ഒരുമിച്ചൊക്കെ നമ്മൾ പഠിക്കാറുണ്ടല്ലേ.
അപ്പൊ ആ തൃഗങ്ങൾ എന്നറിയപ്പെടുന്ന ലിഥിയം സോഡിയം പൊട്ടാസ്യം ഇവമാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആ ഈ പറയുന്ന മൃദുലോഹങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കും? മൃദുലോഹങ്ങൾ. മൃദുലോഹങ്ങൾ അഥവാ സോഫ്റ്റ് സോഫ്റ്റ് മെറ്റൽസ് എന്ന് വിളിക്കും, സോഫ്റ്റ് മെറ്റൽസ് എന്ന് വിളിക്കും. അവരെ കൂടാതെ കണ്ട കാഠിന്യം കുറഞ്ഞ ചില ലോഹങ്ങളുണ്ട്. ആരൊക്കെയാണ്? ഗാലിയവും സീസിയവും ഒക്കെ കാഠിന്യം കുറഞ്ഞ ലോഹങ്ങളാണെന്ന് ഓർത്ത് വെച്ച്. എന്നാൽ ബാക്കിയുള്ള ലോഹങ്ങൾക്ക് പൊതുവെ ഈ പറയുന്ന അലുമിനിയം ആയിക്കോട്ടെ, കോപ്പർ ആയിക്കോട്ടെ, ഇരുമ്പ് ആയിക്കോട്ടെ, ഇതിനൊക്കെ കാഠിന്യം കൂടുതലാണ്. അപ്പോൾ ഈ പറയുന്ന ആളുകളെയൊക്കെ കാഠിന്യം കുറവായതുകൊണ്ട് നമുക്ക് കത്തി കൊണ്ടൊക്കെ മുറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അത്ര കണ്ട് എഫേർട്ട് ഇല്ലാതെ കൊണ്ട് മുറിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് നോക്കി എന്താണ്, നമ്മുടെ എന്താണ് സോഡിയം അല്ലേ, സോഡിയം ചവണ ഉപയോഗിച്ചെടുത്ത് അതിനെ ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട്. അതായത് സോഡിയത്തെ നമുക്കങ്ങനെ മുറിക്കുവാൻ സാധിക്കും. ഓക്കെ, അടുത്തതിലേക്ക് കിടക്കാം. അടുത്ത പറയുന്നു, ലോഹങ്ങളെ മുറിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞ സോഡിയത്തേക്ക് നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് ലോഹമായിക്കോട്ടെ, ഒരു ഇരുമ്പ് കമ്പി ആയിക്കോട്ടെ, ഒരു ചെമ്പ് കമ്പി ആയിക്കോട്ടെ, ഏത് ലോഹമായാലും അതിനെ മുറിക്കുമ്പോൾ എന്ത് പറ്റും നോക്കിയേ. മുറിക്കുമ്പോൾ രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും. ഈ സവിശേഷതയെ ലോഹദ്യുതി എന്ന് വിളിക്കും. അപ്പോൾ ലോഹത്തെ രണ്ട് പീസാക്കി കഴിഞ്ഞാൽ ആ പീസാക്കുന്ന ഭാഗത്ത് ആ പീസാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണുന്ന ആ എൻഡുകളുണ്ടല്ലോ, കട്ട് ചെയ്യപ്പെട്ട എൻഡുകളുണ്ടല്ലോ, ആ എൻഡുകളിൽ തിളക്കം കാണും. ആ തിളക്കത്തെ നമ്മൾ എന്ത് വിളിക്കും? ലോഹദ്യുതി അല്ലെങ്കിൽ ലസ്റ്റർ എന്ന് പറയും. അതും ലോഹങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഒരു തടിക്കഷ്ണം എടുത്ത് ഒടിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ തിളക്കം ഉണ്ടാകില്ല, ലോഹങ്ങളിലാണ് ഈ തിളക്കം കാണുക. അതുകൊണ്ട് ലോഹങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ലസ്റ്റർ. അപ്പോൾ ഡക്റ്റിലിറ്റി പഠിച്ചു, മാലിബിലിറ്റി പഠിച്ചു, ഹാർഡ്നെസ് പഠിച്ചു, ലസ്റ്റർ അഥവാ ലോഹദ്യുതി പഠിച്ചു. ഇതൊക്കെ ലോഹങ്ങളുടെ പ്രത്യേകതകളാണെന്ന് പഠിക്കുക. അടുത്ത പ്രത്യേകതയിലേക്ക് പോവുകയാണ്. അതും ആ പ്രത്യേകതയിലേക്ക് എത്തുന്നതിന് വേണ്ടി അവർ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ വീടുകളിൽ ആഹാരമൊക്കെ പാകം ചെയ്യാൻ വേണ്ടി പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ ഈ പറയുന്ന ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ പാത്രങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത്തരം പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ലോഹങ്ങളുടെ എന്ത് പ്രത്യേകതയാണ് നമ്മളവിടെ ഉപയോഗപ്പെടുത്തുക എന്ന് ചോദിച്ചിട്ടുണ്ട്. പാത്രം എന്ന രൂപത്തിലേക്ക് പരുവപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ അടിച്ചു വരുത്തിയൊക്കെയാണ് ആ പരുവത്തിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ആ ലോഹത്തിൻ്റെ എന്താണ് മാലിയബിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടാതെ കണ്ട് ഇത് അടുപ്പിൽ വെച്ചിട്ട് തീ കൊടുക്കുമ്പോൾ അത് തീയിൽ നിന്നുള്ള ചൂട് എങ്ങോട്ട് വരണം? ആ അടുപ്പത്തിരിക്കുന്ന എന്താ കറി ആയിക്കോട്ടെ, ചോറായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിലേക്ക് എത്തണ്ടേ? അതിലേക്ക് എത്തണമെങ്കിൽ താഴത്തുള്ള ചൂടിനെ മുകളിലേക്ക് കടത്തിവിടണം, അങ്ങനെ താപത്തെ കടത്തിവിടണം. അഥവാ താപചാലകത എന്ന് പറയുന്നതും ലോഹങ്ങളുടെ ഒരു പ്രോപ്പർട്ടിയാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കണ്ടല്ലേ. ആ ലോഹങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? താപചാലകങ്ങളാണ്. അടുത്തൊരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി, ഏറ്റവും മികച്ച താപചാലകം വെള്ളിയാണ്. ഏറ്റവും നന്നായിട്ട് താപത്തെ കടത്തിവിടുന്ന ലോഹം ഏതാണ്? അത് വെള്ളിയാണ് കേട്ടോ. വെള്ളിയാണ് താപത്തെ ഏറ്റവും നന്നായിട്ട് കടത്തിവിടുക. താരതമ്യേന താപചാലകത കൂടിയവയാണ് അലൂമിനിയം, കോപ്പർ. അപ്പോൾ വെള്ളിയാണ് ഏറ്റവും മികച്ച താപചാലകം, അല്ലെങ്കിൽ ചാലകത ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്ന ലോഹം ഏത് തന്നെയാണ്? വെള്ളിയാണ്, സിൽവറാണ്. എന്നാൽ അത്ര മോശമല്ലാത്ത രീതിയിൽ വെള്ളിയോട് അടുത്ത് തന്നെ നിൽക്കുന്ന ആളുകളാണ് ആരൊക്കെ? അലൂമിനിയവും കോപ്പറും ഒക്കെ എന്നുകൂടി ഓർത്ത് വെച്ച് അടുത്തിലേക്ക് കിടക്കാം. അടുത്തത് ചാലകത എന്ന് പറയുമ്പോൾ താപചാലകത മാത്രമല്ല, നമ്മുടെ മനസ്സിലേക്ക് മറ്റൊരു ചാലകത കൂടി വരും അല്ലേ. എന്താണ്? അതാണ് വൈദ്യുത ചാലകത. ഒരു പദാർത്ഥത്തിന് വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത. അവരെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. വൈദ്യുതിയെ കടത്തിവിടാത്തവരെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്തായാലും ലോഹങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ എന്താണ്? അവരെ വൈദ്യുത ചാലകങ്ങളാണ്. അവർ വൈദ്യുതിയെ കടത്തിവിടാറുണ്ട്. അവിടെ പറയുന്നു, ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത. ലോഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം ആര് തന്നെ? വെള്ളി തന്നെ. അപ്പം താപചാലകം ചോദിച്ചാലും, താപത്തിൻ്റെ കേസ് ചോദിച്ചാലും, വൈദ്യുതിയുടെ കേസ് ചോദിച്ചാലും ടോപ്പ് ആരാ? കണ്ടക്ടിവിറ്റിയുടെ കാര്യത്തിൽ ആരാണ്? അത് സിൽവറാണ് വെള്ളിയാണെന്ന് ഓർത്ത് വെച്ചേക്ക്. എന്നിട്ട് അവർ പറയുന്നു, ചാലകതയുടെ കാര്യത്തിൽ അതിൻ്റെ തൊട്ട് പിറകിൽ നിൽക്കുന്നവയാണ് കോപ്പറും അലൂമിനിയം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോപ്പറും അലൂമിനിയം എന്തുണ്ട്? തൊട്ട് പുറകിൽ നിൽക്കുന്നുണ്ട്. ഇവിടെയും അലൂമിനിയം കോപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെയും ഈ പറയുന്ന കോപ്പറും അലൂമിനിയം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത നോക്കാം. എന്നിട്ടും നമ്മുടെ വീട്ടിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ കൊണ്ടാണല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, നമ്മൾ പറഞ്ഞു വൈദ്യുതി ഏറ്റവും നന്നായിട്ട് കടത്തിവിടുന്ന ആരാണ്? സിൽവറാണ്, വെള്ളിയാണ്. എന്നിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഈ പറയുന്ന വയറുകൾ, വൈദ്യുതി കടത്തിവിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വയറുകളിൽ നമ്മൾ എന്താണ്? കോപ്പറാണ് ഉപയോഗിക്കുന്നത്. കാര്യം എന്താ? ആ കാര്യം അത് തന്നെ. എന്താണ്? വെള്ളിക്ക് വില കൂടുതലാണ് അല്ലേ. വില കൂടിയ വെള്ളി വെച്ചിട്ട് നമ്മൾ ആരെങ്കിലും ഈ പറയുന്ന വീടിനകത്ത് ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് സ്വിച്ചിട്ടാ ലൈറ്റ് കത്തിയാൽ പോരെ, അല്ലെങ്കിൽ ഫാൻ കറങ്ങിയാൽ പോരെ. അതിന് വൈദ്യുതി കടത്തി വിട്ടാൽ മതി, വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ വൈദ്യുതി കടത്തി വിട്ടാൽ മതി, ചെമ്പ് അതിന് ഓക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന വെള്ളിയിലേക്ക് പോകാത്തത്. ഇനി കാശ് കൂടുതലുണ്ടെങ്കിൽ വെള്ളി ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല, അടുത്തിലേക്ക് പോവാം. എന്നിട്ടും അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. അതുപോലെ വീടിന് പുറത്ത് വൈദ്യുത തൂണുകളിൽ കാണുന്ന വൈദ്യുതി കമ്പികൾ നിർമ്മിച്ചിരിക്കുന്നത് അലൂമിനിയം കൊണ്ടാണ്. നോക്കി, അപ്പോൾ വീടിനകത്ത് കോപ്പറാണ്, ചെമ്പാണ്. എന്നാൽ വീടിന് പുറത്ത് നമ്മുടെ KSEB യുടെ ഒക്കെ പോസ്റ്റിലെ ആ പോസ്റ്റിൽ കാണപ്പെടുന്ന കമ്പി ഏതാണ്? അത് അലൂമിനിയം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതെന്തുകൊണ്ട് അവിടെ അലൂമിനിയം ഉപയോഗിച്ചത്? അവിടെ വെള്ളി ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, വെള്ളി ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം എന്താ, ആ കറണ്ട് പോകുന്ന സമയത്ത് അവർ കട്ട് എടുത്തുകൊണ്ട് പോയി വിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളി ഉപയോഗിക്കേണ്ട. ചെമ്പിൻ്റെ കാര്യവും മോശമല്ല, ചെമ്പിനും അത്യാവശ്യം വിലയൊക്കെ ഉള്ളൊരു സാധനമാണ്. അതും അങ്ങനെ അങ്ങോട്ട് നമുക്ക് ഈ പറയുന്ന ഓപ്പൺ എയറിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി അതിനേക്കാൾ ഉപരി അലൂമിനിയത്തിന് ഈ പറഞ്ഞതിനേക്കാൾ കോസ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് അലൂമിനിയത്തിനുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് എന്താ പറയുക ബെനഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അലൂമിനിയത്തിന് വെയിറ്റ് കുറവാണ്, ഭാരം കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോസ്റ്റുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോസ്റ്റുകൾക്ക് അതിനെ താങ്ങുന്നതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് സാധിക്കും. സോ അലൂമിനിയം എന്ന് പറയുന്നത് നമുക്ക് ആ വക കാര്യങ്ങൾ കൊണ്ട് നമ്മൾ KCB ലൈനുകൾക്ക് അലൂമിനിയവും വീട്ടിലെ വൈദ്യുതി പരിപാടിക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന വീടിനുള്ളിലുള്ള ഭിത്തിക്കുള്ളിലുള്ള വൈദ്യുതിക്ക് നമ്മൾ കോപ്പറും അഥവാ ചെമ്പും ഉപയോഗിക്കുന്നുണ്ട്. ഇനി വെള്ളിയെ നമ്മൾ എവിടെയെങ്കിലും ഉപയോഗിക്കാറുണ്ടോ, വൈദ്യുത ചാലകമായിട്ട് വെള്ളിയെ നമ്മൾ എവിടെയെങ്കിലും ഉപയോഗിക്കാറുണ്ടോ ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കുക, നമ്മുടെ സോളാർ പാനലുകളിൽ അടുത്തടുത്ത സെല്ലുകളെ തമ്മിൽ, സെല്ലുകൾ ഇവിടെ രണ്ട് സെല്ലുകളുണ്ടെന്ന് വിചാരിക്കുക, ആ സെല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇതൊരു സെല്ലാണ് ഈ കാണുന്നത്, ഇത് രണ്ട് ഓരോ സെല്ലുകളാണെന്ന് വിചാരിക്കുക. സോളാർ പാനലിലെ സെല്ലുകളുണ്ടല്ലോ, ഈ സെല്ലുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ആ സിൽവർ വെള്ളി ഉപയോഗിക്കാറുണ്ട്. എന്ത് ഉപയോഗിക്കാറുണ്ട്? സിൽവർ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ സോളാർ, ഇനി അവിടുത്തെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സോളാർ പാനലിലെ ഈ സെല്ലുകളിലെ സോളാർ സെല്ലുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, അത് സിലിക്കൺ ആണെന്നും കൂടെ പഠിച്ചേക്കണം കേട്ടോ. ഈ സെല്ലുകൾ സിലിക്കൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സിലിക്കൺ ആണ് ഈ സെല്ലുകളിൽ കാണപ്പെടുന്നത്. എന്നാൽ ആ സെല്ലുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുക, സിൽവർ വെള്ളി ഉപയോഗിക്കുക. കാരണം വെള്ളിക്ക് കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്, വളരെ വേഗത്തിൽ വലിയ നഷ്ടമൊന്നും ഇല്ലാതെ കേട്ടോ. നമുക്കറിയാം ഒരു കണ്ടക്ടറിലൂടെ താപം കടന്നു പോകുമ്പോൾ അത് വൈദ്യുതി കടന്നു പോകുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ചൂടാകാറുണ്ട്. പ്രതിരോധം കൂടുമ്പോൾ ചൂടാകും. കണ്ടക്ടേഴ്സ് ഗുഡ് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് പ്രതിരോധം കുറവാണ്. അങ്ങനെ പ്രതിരോധം കുറയുമ്പോൾ ഈ ചൂടാകുന്ന പരിപാടി കുറയും. ചൂടാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈദ്യുതിക്ക് നഷ്ടമാണ്. ആ നഷ്ടം കുറയ്ക്കാൻ വേണ്ടി നല്ല കണ്ടക്ടർ തന്നെ നമ്മളിവിടെ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഒരിക്കൽ കൂടെ ഒന്ന് പറയുകയാണ്, വീടുകളിൽ ഉപയോഗിക്കുന്ന ചെമ്പാണ്, KCB ലൈനുകളിൽ ഉപയോഗിക്കുന്നത് അലുമിനിയമാണ്, സോളാർ പാനലുകളിൽ ഉപയോഗിക്കുന്നത് വെള്ളിയാണ്, സോളാർ സെല്ലുകളിലുള്ള മൂലകം ഏതാണെന്ന് വെച്ചാൽ അത് സിലിക്കൺ ആണെന്നും പറഞ്ഞേക്കണം. അടുത്തേക്ക് കടക്കാം. അടുത്ത എന്താ, ലോഹത്തിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടി പറയുന്നു, കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ എന്ത് വിളിക്കാം, സൊണോറിറ്റി എന്ന് വിളിക്കുക. അല്ലേ, നമ്മളീ പറയുന്ന ബെല്ലായിക്കോട്ടെ, മണി ആയിക്കോട്ടെ, രണ്ടും ഒന്നാണല്ലേ, എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ തട്ടാൻ നേരത്തെ എന്ത് ചെയ്യുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിൽ തട്ടുമ്പോൾ സൗണ്ട് കേൾക്കും. ആ കഴിവും ലോഹങ്ങളുടെ ഒരു പ്രത്യേക കഴിവാണ്. ഒരു പ്ലാസ്റ്റിക്കിൽ തട്ടിയാൽ സൗണ്ട് കേൾക്കുമോ? ഇല്ല. ഒരു തടിയിൽ തട്ടിയാൽ സൗണ്ട് കേൾക്കുമോ? ഇല്ല. അത് ലോഹങ്ങളുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, സൊണോറിറ്റി. എന്ത് വിളിക്കുന്നു, സൊണോറിറ്റി എന്നാണ് വിളിക്കുക. ഇനി അടുത്തൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു ടേബിളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ പറയുന്നത് ദ്രവണാങ്കം, തിളനില എന്നൊക്കെ പറഞ്ഞൊരു കാര്യങ്ങളാണ്, നമുക്കതിലേക്ക് വരാം. അപ്പോൾ എന്താണ് സംഭവം നോക്കാം. ലോഹങ്ങൾ പൊതുവെ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയാണ്. ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രത ഉള്ളവയുമാണ്. ലോഹങ്ങൾക്ക് എന്താ പ്രത്യേകത, ഉയർന്ന താപനിലയിലായിരിക്കും അവർ ഉരുകുക. അതായത് ലോഹത്തെ ഉരുക്കണമെങ്കിൽ നല്ല രീതിയിൽ ചൂട് കൊടുക്കണം. അതുപോലെ തന്നെ ഉയർന്ന സാന്ദ്രത ഉള്ളതായിരിക്കും. ഉയർന്ന സാന്ദ്രത എന്ന് പറഞ്ഞാൽ പൊതുവേ ദ്രാവകങ്ങളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് താഴത്തേക്കൊക്കെ താഴ്ന്നു പോകുന്ന രീതിയിലായിരിക്കും ലോഹങ്ങളുണ്ടാകുക. നമുക്കിപ്പോൾ യൂണിറ്റ് വ്യാപ്തത്തിലുള്ള മാസിൻ്റെ അളവാണ് സാന്ദ്രത എന്ന് പറയുക. അപ്പോൾ വെയിറ്റ് കൂടുതലാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്തത് സാന്ദ്രത എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഫിസിക്സ് എടുക്കുമ്പോൾ അവിടെ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അടുത്തത് ഗാലിയം, സീസിയം, മെർക്കുറി എന്നീ ലോഹങ്ങൾ താഴ്ന്ന താപനിലയിൽ ഉരുകുന്നവയാണ്. കണ്ടില്ല, അവിടെ ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ്? ഗാലിയം, സീസിയം, മെർക്കുറി. ഇവരെന്താണ്? താഴ്ന്ന താപനിലയിൽ തന്നെ ഉരുകുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോഹങ്ങൾക്ക് പൊതുവേ നല്ല ടെമ്പറേച്ചർ ഉണ്ടല്ലേ ഉരുകത്തുള്ളൂ. എന്നാൽ മെർക്കുറി എന്ന് പറയുന്ന ആൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ തന്നെ ഉരുകിയ അവസ്ഥയിലാണ്, ദ്രാവകാവസ്ഥയിലാണ്. ഗാലിയം എന്ന് പറയുന്ന ആളെ നമ്മുടെ കൈവെള്ളയിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവർ ഉരുകാറുണ്ടല്ലേ. ഞാനിതിൻ്റെ കയ്യിലെടുത്താൽ ഇത് ഉരുകുമെന്ന് ഗാലിയത്തെ പറ്റിയ ഒരാൾ പറഞ്ഞിരുന്നു അല്ലേ. അത് ആരാണ് എന്ന് നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും അത് കമൻറ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പറയുക, ഞാനിതിൻ്റെ കയ്യിലെടുത്താൽ ഇതുരുകുമെന്ന് പറഞ്ഞതാര്, ഗാലിയത്തെപ്പറ്റി പറഞ്ഞതാര് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത, സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളിൽ പെടുന്നവയാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. നേരത്തെ പറഞ്ഞ പോലെ മൃദു ലോഹങ്ങളെന്ന് നമ്മൾ വിളിച്ച ആളുകളില്ലേ, അവരുടെ പ്രത്യേകത, അവർ മറ്റൊരു പ്രത്യേകത പഠിക്കുക, അവർക്ക് സാന്ദ്രത കുറവാണ്, ഡെൻസിറ്റി കുറവാണ്. നമ്മുടെ ഈ ലിഥിയം എന്ന് പറയുന്ന ആളെ മണ്ണെണ്ണയിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ പോലും അത് പൊങ്ങിക്കിടക്കുന്ന ഒരാളാണെന്ന് അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ അവിടെ എക്സെപ്ഷൻ പഠിക്കാനുള്ളത്, ലോഹങ്ങൾക്ക് പൊതുവെ സാന്ദ്രത കൂടുതലാണ്, ഉരുകിയ താപനിലയിൽ ഉരുകുന്നവയാണ്. ഓക്കെ, ഉരുകുന്ന താപനിലയെ നമ്മൾ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് വിളിക്കും, അഥവാ ലോഹങ്ങളുടെ മെൽറ്റിംഗ് പോയിൻ്റ് ദ്രവണാങ്കം ഉയർന്നതാണെന്ന് പറയാം. എന്നാൽ അതിന് എക്സെപ്ഷൻസ് ആണ്. താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ആൾക്കാരാണ് ആരൊക്കെ? ഗാലിയം, സീഷ്യം,
മെർക്കുറി. ആരൊക്കെയാണ്? ഗാലിയം, സീഷ്യം, മെർക്കുറി. ഇവന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? താഴ്ന്ന താപനിലയിൽ ഉരുകുന്നു, താഴ്ന്ന ദ്രവണാകമുള്ള ആളുകളാണ്. അതേസമയത്ത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവരെ പറ്റി എന്താ പഠിച്ചത്? അവർക്ക് സാന്ദ്രത കുറവാണ്, അവർ മൃദുലോഹങ്ങളാണെന്നും പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി അടുത്തൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ലോഹങ്ങളുടെ ദ്രവണാങ്കമൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചില ആളുകൾ ഞാനൊന്ന് മാറിക്കുകയാണ്. ടങ്സ്റ്റണിൻ്റെ ദ്രവണാങ്കം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 34-14 3414 3414 തന്നെയൊക്കെ നമ്മുടെ ഓപ്ഷന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടങ്സ്റ്റണിൻ്റെ ദ്രവണാങ്കം വളരെ കൂടുതലാണ്. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ്? അത് ടങ്സ്റ്റൺ തന്നെയാണ്. ഓർത്ത് വെച്ചേക്കണം, 3414. എന്നാൽ ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള മൂലകം ചോദിച്ചാൽ, ലോഹമാണ് ടങ്സ്റ്റൺ പറഞ്ഞത്, മൂലകം ചോദിച്ചാൽ ടങ്സ്റ്റൺ പറയരുത്, പകരം ആരെ പറയണം? അത് കാർബൺ എന്ന് വേണം പറയാൻ കേട്ടോ. കാർബണിന് പരസ്പരം നല്ല ഹൈ സ്ട്രെങ്ത് ഉള്ള ബോണ്ടുകളുണ്ട്. ആ ബോണ്ടുകളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിനെ ഉരുക്കണമെങ്കിൽ നല്ല രീതിയിൽ താപം കൊടുക്കേണ്ടി വരും. കാർബണിൻ്റെ ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ വരുന്നുണ്ട് ദ്രവണാങ്കം. എന്തായാലും നമ്മുടെ ഇവിടെ എന്ത് പഠിക്കുക? ടങ്സ്റ്റണിൻ്റെ ദ്രവണാങ്കം 3414 പഠിച്ചു വെച്ചേക്കുക. ടങ്സ്റ്റണിൻ്റെ തിളനിരയാണെങ്കിൽ, അതായത് ടങ്സ്റ്റൺ തിളച്ചിട്ട് ബാധകമായിട്ട് മാറുന്ന താപനില ആണെങ്കിൽ അതൊരു ഫാൻസി നമ്പറാണ്, 555 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് കണ്ടുവച്ചേക്കുക. ദെൻ വെള്ളിയുടേത് ദ്രവണാങ്കം 961 വെള്ളിയുടേതാണ് കേട്ടോ, വെള്ളിയുടേതാണ്. സ്വർണത്തിൻ്റെ ദ്രവണാങ്കം 1064 കേട്ടോ, 1064. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുവച്ചേക്കുക. അപ്പോൾ വാല്യൂസൊക്കെ ഒന്ന് പരിചയപ്പെട്ടു വെക്കുക. ഇനി ദ്രവണാങ്കം എന്താണ്, തിളനില എന്താണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒന്ന് വായിച്ചു നോക്കാം. ഇപ്പോൾ ഇവിടെ ദ്രവണാങ്കം, തിളനില എന്താണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് കാരണം കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് വായിക്കണമെന്നില്ല. അപ്പോൾ ഒന്നുമില്ല, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഐസ് എന്ന് പറയുന്നൊരു സംഗതി അല്ല, ഐസ് എന്ന് പറയുന്നത് ഖരാവസ്ഥയാണല്ലോ. ആ ഖരാവസ്ഥയിൽ ഐസിനെ ചൂടാക്കിയാൽ എന്തായിട്ട് മാറും? അത് ജലമായിട്ട് മാറും അല്ലേ, ജലമായിട്ട് മാറും. അത് ദ്രാവകാവസ്ഥയാണ്, ദ്രാവകാവസ്ഥയാണ്. ഈ പ്രോസസ്സ് നടക്കുന്ന ഒരു താപനിലയുണ്ട്, എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ 0 ഡിഗ്രി സെൽഷ്യസിനെ എന്ത് വിളിക്കാം? ഐസിൻ്റെ കേസിലെ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്, അഥവാ ദ്രവണാങ്കമാണെന്ന് വിളിക്കാം, ദ്രവണാങ്കമാണെന്ന് വിളിക്കാം. അതുപോലെ ടങ്ഷൻ എന്ന് പറയുന്ന ഖരാവസ്ഥയുള്ള വസ്തു, അതൊരുകി അതിൻ്റെ ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്ന താപനില എത്രയായിരിക്കും? അത് 3414 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു നോക്കി, 3414 ടങ്ഷണിൻ്റെ ദ്രവണാങ്കം. അതുപോലെ ഇനി തിളനില എന്ന് പറഞ്ഞാലോ, തിളനില എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ദ്രാവകാവസ്ഥയുള്ള വസ്തു തിളച്ചിട്ട് നീരാവിയായിട്ട് മാറുന്നു അല്ലേ, ജലം നീരാവിയായിട്ട് മാറുന്നു, അഥവാ വാതകാവസ്ഥയിലേക്ക് മാറുന്ന താപനില. ജലത്തിൻ്റെ കേസിൽ എത്രയാണ്? അത് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ളത് നമുക്കറിയാം. 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ, അതെ, 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ളത് നമുക്ക് അറിയാം. ഓക്കെ, എല്ലാ വാല്യൂസൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന് നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് എന്നാണ് പറയുക, അല്ലെങ്കിൽ തിളനില എന്ന് പറയാം. എന്താണ് തിളനില? ഓക്കെ അല്ലേ. അപ്പോൾ അതാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ. ഓക്കെ, അടുത്തേക്ക് കിടക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ലോഹങ്ങളുടെ പ്രത്യേകതകൾ, നമ്മൾ അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ലോഹങ്ങളുടെ മറ്റ് ചില കേസുകളിലേക്ക് കടക്കണം. അതിന് മുമ്പായിട്ട് ചില ലോഹങ്ങളുടെ ഉപയോഗവും അതിന് ഏത് സവിശേഷതയാണ് നമ്മളവിടെ ആ ഒരു ഉപയോഗത്തിന് ലോഹത്തെ തിരഞ്ഞെടുക്കാൻ കാരണമെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. വൈദ്യുത കമ്പികൾ നിർമ്മിക്കുന്നതിന് നമ്മൾ ഏതാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലോഹങ്ങളെ എങ്ങനെയാണ് ഉപയോഗിക്കുക? നമ്മൾ പറഞ്ഞു അലൂമിനിയവും ചെമ്പും ഒക്കെ വൈദ്യുത കമ്പികൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അവിടെ നമ്മൾ ഈ ലോഹങ്ങളുടെ എന്തൊക്കെ പ്രത്യേകതയാണ്, അഥവാ കണ്ടക്ടിവിറ്റി അല്ലേ, കണ്ടക്ടിവിറ്റി അഥവാ ചാലകത എന്ന പ്രത്യേകതയാണ് നമ്മളവിടെ ഉപയോഗിച്ചത്. അടുത്ത, ആഹാര വസ്തുക്കൾ പൊതിയുന്നതിന് അലൂമിനിയം ഫോയിൽ ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണ്? അതിനെ നേർത്ത തകിടുകളാക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. അടുത്ത, പാത്രങ്ങൾ നിർമ്മിക്കുന്നതിന്, പാത്രങ്ങൾ നിർമ്മിക്കാൻ കാര്യം എന്താ? അതിനെ അടിച്ച് പരത്തി നമുക്ക് ആ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാം അല്ലേ. അതായത് മാലിയബിളിറ്റി എന്ന് പറയാം, മാലിയബിളിറ്റി. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ നിയമം ഇവ എഴുതിയിരിക്കുന്നത്, എന്ത് തന്നെ മാലിയബിളിറ്റി എന്ന് തന്നെയാണ് അല്ലേ. അടുത്ത, കൃഷി ആയുധങ്ങൾ നിർമ്മിക്കുന്നത്, എന്തുകൊണ്ടാണ്? ലോഹങ്ങൾക്ക് കാഠിന്യമുള്ളത് കൊണ്ടാണ് നമ്മൾ കൃഷി ആയുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ലോഹങ്ങൾ ഉപയോഗിക്കുന്നത്. അടുത്ത, ആരാധനാലയങ്ങളെ മണികൾ നിർമ്മിക്കാം, മണികൾ നിർമ്മിക്കണമെങ്കിൽ മണി എന്താ പറയുക, അടിക്കുന്ന സമയത്ത് സൗണ്ട് കേൾക്കണം അല്ലേ. അതായത് സൗണ്ട് ഉണ്ടാക്കാനുള്ള കഴിവായ സൊണോറിറ്റിയാണ് നമ്മളവിടെ പ്രയോജനപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തേക്ക് കിടക്കാം. അടുത്ത്, നമ്മൾ ലോഹനാശനം എന്ന് പറഞ്ഞൊരു സംഗതിയിലേക്ക് കടക്കുകയാണ്, അല്ലെങ്കിൽ ലോഹങ്ങളുടെ റിയാക്ഷനുകൾ എന്ന് പറയുന്നൊരു കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. നമുക്ക് നോക്കാം. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീടിൻ്റെ പുറത്ത് സൂക്ഷിക്കുന്ന ഇരുമ്പ് വസ്തുക്കൾ കാലക്രമേണ തുരുമ്പെടുത്ത് നശിക്കാറുണ്ട്. ആഭരണങ്ങൾ നിർമ്മിക്കാൻ സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അലുമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാറില്ല. ചെമ്പ് പാത്രങ്ങൾ ക്ലാവ് പിടിക്കുന്നു. അതായത് ലോഹങ്ങൾ ചില റിയാക്ഷനുകളിലേക്ക് ഏർപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. അടുത്ത, അന്തരീക്ഷ വായുവുമായുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ സോഡിയം എന്ന് പറയുന്ന ആളെ ഒരു കത്തിയെടുത്ത് മുറിച്ച് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ആ മുറിച്ച ഭാഗത്ത്, നമുക്കറിയാം മുറിച്ച ഭാഗത്തൊരു തിളക്കമൊക്കെ ഉണ്ടാകുന്നറിയാം, കുറച്ച് നേരം കഴിയുമ്പോൾ ആ തിളക്കം പോകുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ്? ആ മുറിച്ച ഭാഗത്ത് ആ ഒരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷത്തിലെ ആ വായുവുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്.
അതിനെപ്പറ്റിയാണ് പറയുന്നത്. നോക്കി, ലോഹങ്ങൾ അന്തരീക്ഷ വായുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഇതിൻ്റെ ഫലമായി ലോഹപ്രതലത്തിൻ്റെ തിളക്കം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, അത് പല പല പദാർത്ഥങ്ങളായിട്ട് ലോഹങ്ങൾ റിയാക്ട് ചെയ്യാറുണ്ട് അന്തരീക്ഷത്തിലെ ഘടകങ്ങളുമായിട്ട്. അടുത്ത പറഞ്ഞ ലോഹങ്ങളുടെ ജലവുമായുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ ഒരു കാര്യം പറയുന്നു. എന്താണ് സംഗതി? ചില ലോഹങ്ങൾ അനുകൂല സാഹചര്യത്തിൽ ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം പുറത്തുവിടുന്നു. അപ്പോൾ ലോഹങ്ങൾ, എല്ലാ ലോഹങ്ങളുമില്ല, ചില ലോഹങ്ങൾ അന്തരീക്ഷത്തിലുള്ള ജലവുമായിട്ട് പ്രവർത്തിച്ച് എന്തുണ്ടാക്കുന്നുണ്ട്? ഹൈഡ്രജൻ വാതകത്തെ പുറത്തേക്ക് വിടുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് സോഡിയവും ജലവുമായിട്ടുള്ള റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോഡിയം ജലവുമായിട്ട് പ്രവർത്തിച്ചിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ വാതകവും ഉണ്ടാകുന്നു. അപ്പോൾ സോഡിയം ജലവുമായിട്ട് പ്രവർത്തിച്ചാൽ എന്ത് വാതകം ഉണ്ടാകും? അവിടെ ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടാകുക എന്നുള്ളത് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോണം കേട്ടോ. ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ പൊട്ടാസ്യം, കാൽസ്യം എന്നിവയും തണുത്ത ജലവുമായിട്ട് പ്രവർത്തിക്കുന്നവയാണ്. പൊട്ടാസ്യം, കാൽസ്യമൊക്കെ തണുത്ത ജലവുമായിട്ട് പ്രവർത്തിക്കുന്നവയാണ്. അപ്പോൾ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം ഒക്കെ തണുത്ത ജലവുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു കേസും കൂടി ഒന്നറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, അടുത്തത് ലോഹങ്ങളുടെ ആസിഡുമായുള്ള പ്രവർത്തനം. ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണെന്നുള്ള സ്ഥിരം ചോദ്യമാണ്. അവിടെയും ഉത്തരം ഏത് തന്നെ? തൊട്ട് മുമ്പ് പറഞ്ഞ ഹൈഡ്രജൻ തന്നെയാണ് കേട്ടോ. ഹൈഡ്രജൻ തന്നെയാണ്, ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ്. റിയാക്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി റിയാക്ട് ചെയ്ത് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ വാതകവും ഉണ്ടാകുന്നു. ഇക്വേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഹൈഡ്രജൻ വാതകം എന്നുള്ള കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം. അലൂമിനിയം, സിങ്ക്, മഗ്നീഷ്യം, അയൺ മുതലായ ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഇതോടൊപ്പം ഒരു ലവണ സംയുക്തവും ഉണ്ടാകുന്നു. അത് തന്നെ, ഹൈഡ്രജൻ വാതകം ഉണ്ടായി, ഒപ്പം എന്തുണ്ടായി? സിങ്ക് ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ലവണവും കൂടി ഉണ്ടായിട്ടുണ്ട്. നാരങ്ങയിലും മോരിലും ആസിഡുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. നാരങ്ങ മുറിക്കുമ്പോൾ ഇരുമ്പ് കത്തിയേക്കാൾ നല്ലത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കത്തിയാണെന്ന് പറയുന്നതിന് കാരണം എന്തായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് ഇരുമ്പാണോ എന്ന് വെച്ചാൽ, അത് ഇരുമ്പ് മാത്രമല്ല, അതിൻ്റെ അകത്ത് വേറെ ചില ആളുകൾ കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇരുമ്പെന്ന് പറയുന്ന ആളെ നമ്മൾ നാരങ്ങ മുറിക്കാൻ വേണ്ടി ഇരുമ്പ് കത്തിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, പ്യുവർലി ഇരുമ്പായിട്ടുള്ള കത്തിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ലോഹമാണ്, നാരങ്ങ എന്ന് പറയുന്നത് ആസിഡാണ്. ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യും, ഹൈഡ്രജൻ വാതകം റിലീസ് ആകപ്പെടും, അവിടെ ഒരു 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 സംയുക്തവും ഉണ്ടാകും. അപ്പോൾ ഇരുമ്പെന്ന് പറയുന്ന സാധനം, ഇവിടെ സിങ്ക് ക്ലോറൈഡായി മാറിയ പോലെ ഇരുമ്പെന്ന് പറയുന്ന അതിൻ്റെ ഏതെങ്കിലും ഒരു ലവണമായിട്ട് മാറും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇരുമ്പ് നശിക്കുകയാണ് അവിടെ ചെയ്യുക. അപ്പോൾ നമ്മുടെ കത്തിയുടെ ഗുണങ്ങൾ, അല്ലെങ്കിൽ കത്തി നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ എന്ന നിലക്ക് ഇരുമ്പ് കത്തിക്ക് പകരം സ്റ്റീല് കൊണ്ടുള്ള കത്തി ഉപയോഗിക്കുക. സ്റ്റീല് കൊണ്ടുള്ള കത്തിക്ക് എന്തൊക്കെയാണ് പ്രത്യേകത എന്നുള്ളത് നമുക്ക് അടുത്ത സൈഡിൽ നോക്കാം, അത് വരുന്നുണ്ട്. അതുപോലെ തന്നെ അലൂമിനിയം പാത്രത്തിന് മോര് സൂക്ഷിക്കാത്തതിൻ്റെ കാര്യം. അലൂമിനിയം എന്ന് പറയുന്നത് ഒരു ലോഹമാണ്, അതിൽ മോര് സൂക്ഷിച്ചാൽ, മോരെന്ന് പറയുന്ന ആസിഡാണ്, അവർ തമ്മിലും റിയാക്ട് ചെയ്തേക്കാം. അങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അലൂമിനിയം ലവണങ്ങൾ നമ്മുടെ മോരിലേക്ക് വരാം, മോരിനെ അത് നശിപ്പിക്കാം, അലൂമിനിയം പാത്രത്തെയും അത് നശിപ്പിക്കാം. അതുകൊണ്ട് അവരെ തമ്മിൽ ആ ഒരുമിച്ച് വെക്കാതെ കണ്ട് അലൂമിനിയം എന്ത് ചെയ്യുക, നമ്മുടെ അലൂമിനിയം അല്ല, ഐ മീൻ മോരെന്ത് ചെയ്യുക, ആ കളിമൺ പാത്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ മൺപാത്രങ്ങളിലൊക്കെ സൂക്ഷിക്കുക എന്നുള്ള ഓർത്ത് വെച്ചേക്കുക. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ലോഹ സങ്കരങ്ങൾ എന്ന് പറഞ്ഞ ആളെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റീൽ എന്തുകൊണ്ട് ബെറ്റർ എന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനിയാണ് ലോഹസങ്കരങ്ങൾ. ഏകാത്മക മിശ്രിതം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഒരു രണ്ട് ആളുകൾ കൂടിച്ചേരുമ്പോൾ, അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ആളുകൾ കൂടിച്ചേർന്നിട്ട് അതിലുള്ള കണികൾ എല്ലായിടത്തും തുല്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനെ നമുക്ക് ഏകാത്മക മിശ്രിതം എന്ന് വിളിക്കാം. തുല്യമല്ലാതെ കണ്ട് ഘടകങ്ങൾ പലതും പലയിടത്ത് പല അളവിലാണെങ്കിൽ അതിനെ ഭിന്നകാത്മക മിശ്രിതം എന്നൊക്കെ നമ്മൾ വിളിക്കും. നമ്മൾ ക്ലാസ് എടുത്തതാണ്, പഴയ ക്ലാസ്സിൻ്റെ ലിങ്ക് കാണാത്തതുണ്ടെങ്കിൽ കാണുക. അതുപോലെ തന്നെ ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച ബലവും ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. അപ്പോൾ ലോഹസങ്കരങ്ങളുടെ പ്രത്യേകത എന്താ? ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച ബലമുണ്ടാവും, ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. 90% ലോഹങ്ങളും ലോഹസങ്കരങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്. മെച്ചപ്പെട്ട സവിശേഷതകളുള്ള വലിയൊരു വിഭാഗം നിർമ്മാണ സാമഗ്രികളെ ലോഹസങ്കരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു. ലോഹസങ്കരമാണ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ചില ലോഹങ്ങളുടെ ഘടകങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. സ്വർണം എന്ന് പറയുന്ന സാധനം, നമ്മൾ വാങ്ങിച്ചിരുന്ന സ്വർണം എന്ന് പറയുന്നത് 100% സ്വർണ്ണമല്ല അല്ലേ, 96.1% നമ്മൾ സാധാരണഗതിയിൽ സ്വർണവും ബാക്കിയുള്ള ഭാഗത്ത് ചെമ്പുമാണ് ഉപയോഗിക്കുക. അപ്പോൾ സ്വർണവും ചെമ്പും ചേർന്നൊരു മിശ്രിതമാണ് നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുക. അപ്പോൾ അതിന് കാരണം കുറച്ച് ഹാർഡ്നെസ് ഒക്കെ വേണം. ഈ ആഭരണമായിട്ട് ഉപയോഗിക്കുന്ന സാധനം കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടാണെന്ന് വീട്ടിൽ കൊണ്ടുവരുന്നതിനും ഒടിഞ്ഞു പോയാൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഒടിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ഇത്തിരി ഹാർഡ്നെസ്സൊക്കെ വേണം. അതിനു വേണ്ടിയാണ് ഈ ലോഹത്തെ ലോഹസങ്കരമായിട്ട് നമ്മൾ ആഭരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഇതാ ചില ലോഹസങ്കരങ്ങളുടെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് പഠിച്ചു വയ്ക്കണം. ബ്രാസ് അഥവാ പിച്ചള എന്ന് പറഞ്ഞാൽ കോപ്പറും സിങ്കും, ചെമ്പും സിങ്കുമാണ് അല്ലേ, ചെമ്പും സിങ്കും ചേർന്നാണ് ബ്രാസ് അല്ലെങ്കിൽ പിച്ചള ഉണ്ടാകുന്നത്. ബ്രോൺസ് അഥവാ ഓടെന്ന് പറഞ്ഞാൽ കോപ്പറും അഥവാ ചെമ്പും ടിന്നും ചേർന്നാണ് ബ്രോൺസ് അഥവാ ഓട് ഉണ്ടാക്കുന്നത്.
നിക്രോം എന്ന് പറയുമ്പോൾ അതിനകത്ത് നിക്കല് ക്രോമിയം അയൺ, നിക്കല് ക്രോമിയം അയൺ ഇത്രയും ആളുകൾ ചേർന്നിട്ടാണ് നിക്രോം ഉണ്ടായിരിക്കുന്നത്. അൽനിക്കോ എന്ന് പറയുന്നത് അയൺ ഉണ്ട് അഥവാ ഇരുമ്പുണ്ട്, അലുമിനിയം നിക്കല് കൊബാൾട്ട്, അലുമിനിയം നിക്കല് കൊബാൾട്ട് അത് നമുക്ക് കിട്ടും. ഒപ്പം എന്തുകൊണ്ട് അയണം ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഈ നിക്രോം എന്ന് പറയുന്ന ആളെയാണ് നമ്മുടെ തേപ്പ് പെട്ടിയിലൊക്കെ ചൂട് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുക, നിക്രോമാണ് ഉപയോഗിക്കുക എന്ന് ഓർത്ത് വെച്ചേക്കണം. അൽനിക്കോ എന്ന് പറയുന്ന ആളെ നമ്മൾ മാഗ്നറ്റുകൾ അല്ലെ കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, അൽനിക്കോ ഉപയോഗിക്കാറുണ്ട്. അടുത്ത ചില ലോഹസങ്കരങ്ങളിൽ ഉദാഹരണം സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലേ, വളരെ ചെറിയ അളവിൽ കാർബൺ സിലിക്കൺ പോലുള്ള അലോഹ മൂലകങ്ങൾ ചേരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നതിൻ്റെ അകത്ത് അയണിനോടൊപ്പം ഇരുമ്പിനോടൊപ്പം എന്തും ചേർന്നിട്ടുണ്ട്, കാർബണും ചേർന്നിട്ടുണ്ട്, കാർബണും ചേർന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ അങ്ങനെ ഇരുമ്പിനോടൊപ്പം കാർബണും ചേർന്നിട്ടുള്ള ലോഹസങ്കരമാണേത് സ്റ്റീൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റീലിന് അതിൻ്റേതായ ഡ്യൂറബിലിറ്റിയും കാഠിന്യവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യില്ല, അത്ര പെട്ടെന്ന് നേരത്തെ പറഞ്ഞ കേസിൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എന്താ പറയുക, ഈട് നിൽക്കുന്നതായിരിക്കും ഇത്തരം ലോഹസങ്കരങ്ങളെന്ന് മനസ്സിലാക്കുക. അടുത്തത് ഈ ലോഹങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടുക, ലോഹങ്ങൾ നിർമ്മിക്കുന്നത് ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളിൽ നിന്നാണ്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ഇത്തരം വസ്തുക്കളെ ധാതുക്കൾ എന്ന് വിളിക്കുന്നു. അതെ, ലോഹങ്ങളെന്ന് പറയുന്ന ആളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഏത് വസ്തുവിൽ നിന്നാണോ അത്തരം വസ്തുക്കളെ നമുക്ക് എന്ത് വിളിക്കാം, ആ ഈ പറയുന്ന ധാതുക്കൾ എന്ന് വിളിക്കാം. ഇവയിൽ നിന്ന് രാസപ്രക്രിയ വഴി ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുന്നു. സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ലോഹമാണ് സ്വർണം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലുമിനിയം. ഇരുമ്പ്, കാൽസ്യം മുതലായവ അടുത്തടുത്ത സ്ഥാനങ്ങളിൽ വരും. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്, അത് അലുമിനിയമാണ്. ദെൻ അടുത്ത സ്ഥാനങ്ങളിൽ വരുന്നത് ഇരുമ്പും അലുമിനിയം ഒക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത മനുഷ്യ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലും ലോഹങ്ങൾ എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നു. ചെറിയ അളവിലാണെങ്കിലും ചില ലോഹധാതുക്കളുടെ സാന്നിധ്യം ശാരീരിക പ്രവർത്തനങ്ങൾക്കും ആരോഗ്യത്തിനും പോഷണത്തിനും അത്യന്താപേക്ഷിതമാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിനിൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയിൽ 4 അയൺ ആറ്റങ്ങളായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് കാൽസ്യം അത്യാവശ്യമാണ് അല്ലെങ്കിൽ ആവശ്യമാണ്. കോശങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലവണങ്ങൾ ആവശ്യമാണ്. വളരെ നേരിയ തോതിലാണെങ്കിലും സിങ്ക്, കോപ്പർ, സെലിനിയം മുതലായവ ആരോഗ്യത്തിന് ആവശ്യമാണ്. അപ്പോൾ സിങ്ക്, കോപ്പർ, സെലിനിയം, കാൽസ്യം, പിന്നെന്താണ് അയൺ, ഇത്തരം മൂലകങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ലോഹങ്ങളാണെന്ന് അറിഞ്ഞു വെച്ചേക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ലോഹം ഏതാണ്, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ ഏതാണ്, അത് കാൽസ്യമാണെന്ന് പഠിച്ചു വെച്ചേക്കണം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ അത് കാൽസ്യമാണ്. അസ്ഥിയിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ അതും ഏത് തന്നെ, കാൽസ്യമാണെന്ന് അറിഞ്ഞു വെച്ചേക്കുക. അടുത്ത് ഇനി ലോഹനാശനം എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ ഒരു കാര്യം പറയുന്നു. നമ്മൾ ഇരുമ്പെന്ന് പറയുന്ന സാധനം തുരുമ്പിക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇരുമ്പ് അതായത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കേസ് തന്നെയാണ്. ഇവിടെ നമുക്ക് വായിക്കാൻ നോക്കാം എന്താണ് സംഗതി. ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇരുമ്പ് തുരുമ്പിക്കുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അറിയാൻ വേണ്ടി ഒരു എക്സ്പെരിമെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് കടക്കാം. നോക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇരുമ്പും മറ്റ് പല ലോഹങ്ങളും അന്തരീക്ഷവായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങളായിട്ട് മാറുന്നുണ്ട്. അന്തരീക്ഷവായുവിലെ ഓക്സിജൻ, ജലാംശം എന്നിവയുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്. അപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുന്നതിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് ഓക്സിജൻ, അന്തരീക്ഷവായുവിലുള്ള ഓക്സിജനാണ്. മറ്റൊന്ന് എന്താണ്, ജലാംശമാണ് കേട്ടോ. ഈ രണ്ട് ഘടകങ്ങളുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഇരുമ്പ് തുരുമ്പിക്കുകയുള്ളൂ. അവിടെ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു ഹോംവർക്ക് കൊണ്ട് തരാം. തുരുമ്പെന്ന് പറയുന്ന സംഗതി രാസപരമായി എന്താണ് എന്നുള്ളതിന് ഉത്തരം നിങ്ങൾ കമൻറ്റിൽ തരുമെന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഇതാണ്, മറ്റൊന്ന് എന്താണെന്നുള്ളത് ഞാൻ മറന്നുപോയി, നിങ്ങൾ ഓർത്തൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, ഇനി അവിടെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ലോഹനാശനം സംഭവിക്കാത്ത ലോഹങ്ങളുണ്ടോ, ഉണ്ടോ. ചുമ്മാ തുറന്നു വെച്ചാൽ നശിച്ചു പോകാത്ത ലോഹങ്ങളുണ്ടോ, ഉണ്ട്. സ്വർണ്ണമുണ്ട്, പ്ലാറ്റിനം ഉണ്ട്, വെള്ളിയുണ്ട്. ഏതൊക്കെയാണ് അവയെന്ന് ചോദിക്കുന്നത്, എന്തിനുണ്ടാവും ഉപയോഗിക്കുന്നു. ആഭരണ നിർമ്മാണത്തിനാണ് പൊതുവെ അവയെ നമ്മൾ ഉപയോഗിക്കുക. ഇരുമ്പിൻ്റെ ലോഹനാശനം തടയാൻ എന്തെല്ലാം മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം, പെയിൻ്റ് അടിക്കുക, എണ്ണ പൂശാം, ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലേ, സിങ്കുമായിട്ട് അതിനെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ സിങ്ക് ബ്ലോക്കുമായിട്ട് അതിനെ കണക്ട് ചെയ്യുന്നൊരു പരിപാടി, അങ്ങനെയുള്ള കാര്യങ്ങൾ വഴി നമുക്ക് ഇരുമ്പിനെ സംരക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്, നമ്മുടെ സ്വർണം, പ്ലാറ്റിനം, വെള്ളി, ഈ പറയുന്ന മൂന്ന് പേരുടെ പ്രത്യേകത എന്താണ്, ഇവർ അങ്ങനെ ഇങ്ങനെ റിയാക്ട് ചെയ്യാറില്ല, പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ തന്നെ കാണപ്പെടുന്നവയാണ്, ലോഹനാശനം ഇവയ്ക്ക് സംഭവിക്കാറില്ല. ഇവരെ നമ്മളെന്ത് വിളിക്കും, കുലീന ലോഹങ്ങൾ എന്ന് വിളിക്കുന്നതാണ്, കുലീന ലോഹങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ അല്ലേ. ലോഹങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ഡീപ്പായിട്ട് മറ്റൊരു സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, ആ സെഷൻ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ കാണുക. ഇതൊരു SCRT സെഷനായിട്ട് പരിഗണിച്ചാൽ മതി. കുറച്ചുകൂടി കണ്ടന്റുകൾ ഉൾപ്പെടുത്തിയ മറ്റൊരു സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, ആ സെഷൻ നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. വീണ്ടും കാണുന്നവർ ഗുഡ് ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഹലോ.
See, I'm not free right now. Call me later. Sorry? No, right now I'm not looking for any loans. Okay, fine. Thank you. വീട് എടുപ്പിക്കത്തില്ലെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച പോലാണല്ലേ. കമോൺ പറ മോനെ പറ. അപ്പോ ദ്രവണാങ്കവും തിളനിലയും അപ്പൊ ഐസ് എന്ന് പറയുന്ന സാധനത്തിന് 0 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട്